നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വന്ന ഒരു വാർത്തയുണ്ട്, കാരവൻ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. ഗ്രാമങ്ങളിൽ കറങ്ങാം, ഉറങ്ങാം കാരവനിൽ. ഇത് മനോരമയിൽ വന്ന വാർത്തയാണ്. കേരള ടൂറിസത്തിന് പുതിയ ഉണർവ്, കാരവൻ നയവുമായി ടൂറിസം വകുപ്പ് എന്ന ഹെഡിംഗിൽ. കോവിഡാനന്തര കാലത്ത് കേരള ടൂറിസത്തെ ചലിപ്പിക്കാൻ കാരവൻ നയവുമായി ടൂറിസം വകുപ്പ്. കായലിലെ വഞ്ചി വീട് മാതൃകയിൽ ഗ്രാമീണ മേഖലയിൽ വിനോദസഞ്ചാരത്തിനും അങ്ങനെ പോകുന്നു. കാരവനിൽ എന്തൊക്കെ? അര ഏക്കറുണ്ടെങ്കിൽ കാരവൻ പാർക്ക്, മാർഗനിർദ്ദേശങ്ങൾ അടുത്തയാഴ്ച, അതുപോലെ ഹോം സ്റ്റേ, നയമില്ല, തരംതിരിവുണ്ട് തുടങ്ങിയ ഉപ തലക്കെട്ടുകളിൽ ആണ് ഈ വാർത്ത. ഇത് കേരള സർക്കാരിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വാർത്തയായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മുഖ്യമന്ത്രിയുടെ മരുമകന്റെ വകുപ്പിന്റെ വാർത്ത, മരുമകന്റെ വകുപ്പ് നടത്താൻ പോകുന്ന ബൃഹത്തായ ഒരു ടൂറിസം പദ്ധതി എന്നൊക്കെയാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ഒരു വരി പോലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ആർക്കും കാണാൻ കഴിയില്ല. കാരണം ഈ കാരവൻ ടൂറിസം പദ്ധതി ശരിക്കും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതാണ്. പൊതുപ്രവർത്തകനും BJP സംസ്ഥാന നേതാവും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ സന്ദീപ് വാചസ്പതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നു. അദ്ദേഹം എന്താണ് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ മലയാള പത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ മിസ്റ്റർ മരുമകന്റെ നേട്ടമായി ഒരു പുതിയ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്, കാരവൻ ടൂറിസം. കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കാൻ കേരള സർക്കാർ നടത്തിയ എന്തോ മഹത്തായ പരിശ്രമത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയമാണ് ഇതെന്ന മട്ടിലാണ് അവതരണം. സംഗതി, കേന്ദ്ര സർക്കാർ 100% സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. ഈ കാരവൻ ടൂറിസം പദ്ധതി പക്ഷേ ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായി അവതരിപ്പിക്കുകയാണ്. ആരാന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന പരിപാടി ഇവിടെ പിണറായി വിജയനും കൂട്ടരും തുടരുകയാണ്. അതിൻ്റെ തെളിവുകളാണ് അദ്ദേഹം താഴെ കൊടുത്തിരിക്കുന്ന ചില രണ്ട് സ്ക്രീൻഷോട്ട് ലിങ്കുകളൊക്കെയുണ്ട്. ഇതിലെ മൂന്നാമത്തെ ലിങ്ക് ഇത് സംബന്ധിച്ച് കേരള PRB പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ്. പത്രങ്ങൾ മിസ്റ്റർ മരുമകന്റെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തട്ടെ, പക്ഷേ സർക്കാർ സംവിധാനം ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന് സന്ദീപ് വാചസ്പതി പറയുന്നു. അത് നുണകൾ പ്രചരിപ്പിക്കാനുള്ള നാവുമല്ല, കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇതെന്ന് ഒരു വരിയിൽ പോലും രേഖപ്പെടുത്താനുള്ള ആർജവമില്ലാത്ത കള്ളന്മാരുടെ കൂടാരമായി സർക്കാർ സംവിധാനങ്ങളെ മാറ്റരുത് എന്ന അഭ്യർത്ഥനയാണ് ഉള്ളത്. കാലം ഇത്രയും പുരോഗമിച്ചിട്ടും നുണകൾ മിനിറ്റുകൾ കൊണ്ട് തകർന്നടിയുമെന്ന് ഉറപ്പുള്ളപ്പോഴും ഉളുപ്പില്ലാതെ കള്ളം പറയാനുള്ള തൊലിക്കെട്ടി അപാരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ സന്ദീപ് വാചസ്പതി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇവിടെ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും പടം വെച്ച്, പോസ്റ്റർ ഒട്ടിച്ച്, ഫ്ലക്സ് അടിച്ച് അവതരിപ്പിക്കാൻ ഉളുപ്പില്ലാത്ത വർഗം. എത്രയോ പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇതുപോലെ സ്വന്തം പദ്ധതികളായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പത്രങ്ങളിൽ പരസ്യം നൽകിയും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ബാക്കിപത്രമായി മാത്രം ഈ കാരവൻ ടൂറിസം പദ്ധതിയെ കണ്ടാൽ മതി. 100% കേന്ദ്ര സർക്കാർ സഹായത്തോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഈ കാരവൻ ടൂറിസം പദ്ധതി എന്നത് സ്പഷ്ടം. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും എല്ലാ രേഖകളും നിങ്ങൾക്കും തിരഞ്ഞാൽ ലഭിക്കാവുന്നതേയുള്ളൂ. എന്നിട്ടും ഈ ഉളുപ്പില്ലാത്ത പരിപാടി കാണിക്കാൻ മിസ്റ്റർ മരുമകനെ പൊക്കിപ്പിടിക്കാൻ കിട്ടുന്ന ഒരവസരവും മുഖ്യമന്ത്രി പാഴാക്കാറില്ല. മരുമകനെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി ഒരു വകുപ്പ് തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാക്കി എന്നും വരാം. കാരണം മരുമകന്റെ വകുപ്പുകൾ, ടൂറിസം ആയാലും ശരി, പൊതുമരാമത്തായാലും ശരി, അതിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കണം. എന്നിട്ട് വേണം മുഖ്യമന്ത്രിക്ക് എനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ.